രാജ്യത്ത് തൊള്ളായിരത്തി പതിനെട്ട് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു എണ്ണൂറ്റി പത്തൊൻപത് പേർ ചികിത്സയിലുള്ളതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി മരണസംഖ്യ ഇരുപത്തിരണ്ടായി ഉയർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് നൂറ്റി നാല്പത്തി ഒൻപത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അതേസമയം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പലായനം ഇപ്പോഴും തുടരുകയാണ് സാമൂഹ്യ അകലം പാലിക്കാതെ ഡൽഹി ആനന്ദ് വിഹാർ ബസ് ഡിപ്പോയിൽ ആളുകൾ കൂട്ടം കൂടി നിന്നത് ആശങ്ക സൃഷ്ടിച്ചു ഇന്നത്തെ കോവിഡിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി സൂചന നൽകി കേരളത്തിന് പുറമെ ഗുജറാത്തിലും തെലങ്കാനയിലും കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു അഹമ്മദാബാദിൽ ചികിത്സയിലായിരുന്ന ചികിത്സയിലായിരുന്നാരിയാണ് മരിച്ചത് യുവതി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന നാലാമത്തെ മരണമാണിത് തെലങ്കാനയിൽ നിന്ന് ആദ്യത്തെ മരണം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് എഴുപത്തിയൊൻപത് പേർ രോഗമുക്തരായി ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് നൂറ്റിനാൽപ്പത്തിയൊൻപത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് മരണനിരക്കും വർദ്ധിച്ചു മഹാരാഷ്ട്ര കേരളം സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് അതിനിടെ തമിഴ്നാട്ടിൽ റെയിൽവേ ആശുപത്രിയിലെ മലയാളി ഡോക്ടർക്കും കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഈറോഡ് പോത്തനൂർ എന്നീ റെയിൽവേ ആശുപത്രികളും അടച്ചു ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ റെയിൽവേ ആശുപത്രി സന്ദർശിച്ച ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണത്തിലാണെന്ന് തമിഴ്നാട് ആരോഗ്യവകുപ്പ് അറിയിച്ചു രോഗം സമൂഹവ്യാപനത്തിലേക്ക് കടന്നിട്ടില്ലെന്ന് ഐസിഎംആർ അറിയിച്ചു റാൻഡം പരിശോധനയുടെ ആവശ്യം നിലവിലില്ലെന്നും വ്യക്തമാക്കി അതേസമയം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബീഹാർ രാജസ്ഥാൻ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ സമൂഹവ്യാപനത്തിന്റെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു ഗുജറാത്ത് പഞ്ചാബ് കർണാടക ഡൽഹി നോയിഡ ശ്രീനഗർ എന്നിവിടങ്ങളിൽ ഇന്ന് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു രോഗബാധിതരുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്ന സാഹചര്യത്തിൽ ട്രെയിനുകളിൽ ഐസൊലേഷൻ കോച്ചുകൾ റെയിൽവേ ആരംഭിച്ചു ട്വന്റി ഡൽഹി